ഹലോ, നമുക്കിന്നൊരു കുട്ടി ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് കിട്ടി. അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ. അതിന് രണ്ട് സൈഡ് നമുക്ക് ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് രണ്ട് സൈഡിലും ഫെവിക്കോൾ തേച്ചതിന് ശേഷം നമ്മൾ ടിഷ്യൂ, നോർമൽ ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്യുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ടും കവർ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ കയ്യിലിപ്പോൾ ടിഷ്യൂ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രണ്ട് സൈഡും അതുപോലെ അതിൻ്റെ സൈഡുകളും ഒക്കെ ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് കവർ ചെയ്യുക. അപ്പം നമുക്ക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്കിലും ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനും അല്ല കേട്ടോ. ഇല്ലാതെയും ചെയ്യാം ഡയറക്റ്റ് ബേസ് ബോർഡിൽ. അതിനുശേഷം കവർ ചെയ്തതിന് ശേഷം നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു സൈഡ് മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഒരു സൈഡ് നമ്മൾ ബ്ലാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അത് നമുക്ക് ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡ് കൊടുക്കണമെങ്കിലും കൊടുക്കാം. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ ഹാങ് ചെയ്തിരുമ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കുട്ടി കുട്ടിയായിട്ട് കട്ട് ചെയ്തെടുത്ത കുറച്ച് കാർട്ടൂൺ പേപ്പറുകളാണ്. അതായത് നമ്മുടെ ഈ കട്ട് ചെയ്തതിൻ്റെ ബാലൻസിങ് തന്നെയാണ് ഞാനത് എടുത്തേക്കുന്നത്, പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ അത് നമ്മളൊരു ഇഷ്ടികയുടെ ഒരു മോഡലിൽ ഇതിൽ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ഒരു ഇഷ്ടിക അടുക്കി വയ്ക്കുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ആ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ, രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. സെൻറ്ററിൽ കുറച്ച് ഏരിയ നമ്മൾ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബാലൻസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്രൗൺ കളർ കൊടുക്കുവാണ്. ഒരു ഷെയ്ഡ് കാണിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് വെച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട്സോ അല്ലെങ്കിൽ വേർഡ്സോ എന്തെങ്കിലും എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ക്യൂട്ടായിട്ട് ലവ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വൈറ്റ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ഫ്ലവറും ലീഫും ആണ് കേട്ടോ. കാർഡ്ബോർഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ നോർമൽ ആയിട്ടുള്ള നമ്മുടെ എ ഫോർ ഷീറ്റിലോ നോട്ട്ബുക്കിൻ്റെ പേപ്പറിലോ ഒക്കെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു എഴുതിയതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പണിയുടെ കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കത് ഹാങ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഞാനതിന് നമ്മുടെ ഈ ഒരു ജൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റിക്കും ചെയ്ത് വെക്കാം, കാരണം ഇത് വെയ്റ്റ്ലെസ് ആണ്, കണ്ടപ്പോൾ മനസ്സിലായിക്കാണല്ലോ. വേണമെങ്കിൽ ഡബിൾ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ചുവരിലൊക്കെ അല്ലെങ്കിൽ ഡോറിലൊക്കെ നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം, അതും ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹാങ്ങിങ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടപ്പോൾ തന്നെ നല്ല ക്യൂട്ടല്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ലോജിക്കിനനുസരിച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും അതുപോലെ കോട്ട്സും ഒക്കെ മാറ്റി നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഒക്കെ കൊണ്ടുവരാം. എന്തായാലും ഇതൊന്ന് ട്രൈ